ഹായ്, ഞാൻ ഞങ്ങൾ ശ്രീജിത്ത്. അപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതേപോലെ കുറച്ച് കുറച്ച് ചെറിയ മിസ്റ്റേക്കുകൾ ചെയ്യും. അപ്പം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ഒരു ക്ലിനിക്കിൽ വിളിച്ച് ട്രാൻസ്പ്ലാന്റേഷൻ ബുക്ക് ചെയ്തതിന് ശേഷമായിരിക്കും അതിന് എന്തൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കടക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ട്രാൻസ്പ്ലാന്റേഷന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ വേണം, ഇങ്ങനെ ഈ ദിവസങ്ങളിലായിരിക്കും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്, ഇതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിനകത്ത് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് എത്തുന്നു എന്നുള്ളതിന് ട്രാവലിങ്ങിനുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പോയി ചെന്നൈയിൽ പോകണമെന്ന് ചെയ്തു. ചെന്നൈയിൽ പോയി ചെയ്തിട്ട് അവൻ അവിടെ നിന്നാണ് പിന്നെ ബസ്സിന് എങ്ങനെ വരണം, ബസ്സിന് വരണോ ട്രെയിൻ വരണോ എന്നുള്ള പിന്നെ കൺഫ്യൂഷനായിട്ട് പിന്നെ അത് എങ്ങനെ ചെയ്യണമെന്നുള്ള തീരുമാനിച്ചത്. അവസാനം അവൻ ബസ്സിനാണ് വന്നത്. ബസ്സിന് വന്നപ്പോഴത്തേക്ക് അവന് രാത്രി ട്രാവൽ ചെയ്തെങ്കിലും പക്ഷേ ഒരുപാട് വോമിറ്റിങ് കാര്യങ്ങളൊക്കെ വന്നു. കാരണം ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. അതിന് ട്രെയിനിൽ നിങ്ങൾ ബുക്ക് ചെയ്യുക. അപ്പം ഇപ്പം ചിലപ്പം ട്രാൻസ്പ്ലാന്റേഷൻ അവരൊരു ഡേറ്റ് തരുമായിരിക്കും, ആ ഡേറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിൻ്റെ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ട്രെയിനിൻ്റെ ടിക്കറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ ക്ലിനിക്കിൽ വിളിച്ച് പറയുക ഈ ഡേറ്റുകളാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുക. അതിനുശേഷം മാത്രം ട്രാൻസ്പ്ലാന്റേഷൻ ഡേറ്റ് ബുക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് വലിയ വിഷയം കാണത്തില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം, അത് ക്ലിനിക്ക് എത്തുന്നവരുള്ള വലിയ വിഷയമുള്ള കാര്യം. പക്ഷേ നിങ്ങൾ തിരിച്ച് വരുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് നിങ്ങൾ തല നല്ല സേഫായിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തിരിച്ച് വരുമ്പം ഒന്ന് AC കമ്പാർട്ട്മെൻ്റ് തന്നെ ബുക്ക് ചെയ്ത് വരിക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇപ്പം നിങ്ങൾ ഞാൻ ചെയ്ത ക്ലിനിക്കിലാണ് പോയി ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ചെന്നൈയിലാണെങ്കിൽ ഒരു മാസം മുമ്പ് തന്നെ ടിക്കറ്റുകൾ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു മാസം മുമ്പ് തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഡേറ്റ് ക്ലിനിക്കിൽ വിളിച്ച് ചോദിക്കുക. അപ്പോൾ ഒരു മാസം കഴിഞ്ഞാണ് വേണ്ടതെങ്കിൽ അവരോട് പറയുക ഇന്ന ഡേറ്റിലാണ് എനിക്ക് ട്രാൻസ്ഫോർമേഷൻ വേണ്ടത്, ആ ഡേറ്റിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കുക. പറ്റുമെങ്കിൽ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് വലിയ പ്രധാനമല്ല, പക്ഷേ നിങ്ങൾ തിരിച്ചു വരുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്ത് ട്രെയിനിൽ തന്നെ സേഫായിട്ട് വരാൻ നോക്കുക. കാരണം ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ഇത്ര പൈസ മുടക്കി ചെയ്യുന്നതാണ്. അത് വണ്ടി അല്ലാതെ ബസ്സിലോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും തട്ടുകോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഗ്രാഫ്റ്റൊക്കെ നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ തിരിച്ച് ട്രാവൽ ചെയ്യുന്നത് മാക്സിമം നല്ല സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ നോക്കുക. പിന്നെ ക്ലിനിക്കിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെത്തുമ്പോൾ നിങ്ങൾ ബസ്സിലോ കാര്യങ്ങളൊന്നും ട്രാവൽ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒരു ക്യാബ് ബുക്ക് ചെയ്യുക, 100-250-300 ആവത്തുള്ളൂ. ഒരു ക്യാബ് ബുക്ക് ചെയ്യുക, അതിൽ പോവുക. പിന്നെ നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിച്ച് വെക്കണം. ഒന്നൊരു വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിൽ എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും വെള്ളം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാൽ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ എപ്പോഴും പോയിട്ട് എപ്പോഴും പോയി നമ്മൾ റെസ്റ്റ് ചെയ്യുമായിരിക്കും. എപ്പോഴും പോയി ഫ്രിഡ്ജിലോ കാര്യങ്ങളൊക്കെ പോയി വെള്ളം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ച് വെക്കുക, അതിൽ നിന്ന് വെള്ളം നിറച്ച് വെക്കുക. അത് മാക്സിമം എത്ര സമയം കുടിക്കാൻ പറ്റുമോ അത്രയും വെള്ളം കുടിക്കുക. പിന്നെ ഒരു നെക്ക് പില്ലോ വാങ്ങണം. നെക്ക് പില്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മിക്കൊരു നെക്ക് പില്ലയെ കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. അതിന് മുമ്പ് തന്നെ ഒരു നെക്ക് പില്ലോ ഓർഡർ ചെയ്യുക. അപ്പം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം ഏത് ക്ലിനിക്കിലോട്ടോ പോകുന്ന ക്ലിനിക്കിലോട്ട് പോകുമ്പോൾ തന്നെ ഈ നെക്ക് പില്ലോ കൊണ്ടുപോവുക. കാരണം തിരിച്ച് വരുമ്പോൾ ട്രെയിനിലൊക്കെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്കത്. അതുകൊണ്ട് നെക്ക് പില്ലോ ഒരെണ്ണം വാങ്ങി വെക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ചെയ്ത ക്ലിനിക്കിലാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് പോവുക. കാരണം എന്ന് വെച്ചാൽ അത് വേറെ ഒന്നുമല്ല സംഭവം, നിങ്ങൾ രണ്ടും ഇപ്പം എൻ്റെ അടുത്ത് തന്നെ കുറേ പേര് വിളിച്ച് പോയിരുന്നു ക്ലിനിക്ക് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ക്ലിനിക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അവരവിടെ പോയി ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ രണ്ടുപേരോ മൂന്ന് പേരോ ഒരുമിച്ച് പോവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കും ഒരിതായിരിക്കും, ഒരുമിച്ച് ആളുണ്ട് കൂടെ എന്നുള്ളത്. ഈ അടുത്ത സമയത്ത് തന്നെ നമ്മളെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോയ നമ്മളെ രണ്ട് സുഹൃത്തുക്കൾ നമുക്ക് പോയായിരുന്നു. സംഭവം അവർ യാദൃശ്ചികമായിട്ട് ഒരു ദിവസം വന്നതാണ് സംഭവം. അപ്പോൾ ഞാൻ അവരെ രണ്ടുപേരും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ട് അവരെ തമ്മിൽ കണക്ട് ചെയ്ത് വിട്ടത് സംഭവം. അപ്പോൾ അവർക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. പോയിട്ട് വരാനോ കാര്യങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്തെങ്കിലും മറ്റേ സപ്പോർട്ട് ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഒരു പേടിയായിരിക്കും ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേര് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു കംഫർട്ടബിൾ ആയിരിക്കും പോയിട്ട് വരാനും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ സുഹൃത്ത് സഞ്ജു എന്ന് പറഞ്ഞിട്ട് അവൻ ഈ ട്രെയിനൊന്നും ബുക്ക് ചെയ്യാതെ അവസാനം ട്രാൻസ്ഫോർമേഷൻ ഡേറ്റും ബുക്ക് ചെയ്ത് ട്രെയിനിന് ടിക്കറ്റും ഇല്ല. അവസാനം അവൻ ബസ്സിലൊക്കെയാണ് കയറുന്നത്. ബസ്സിൽ കയറുന്നവന് ബസ്സിൽ ട്രാവലിംഗ് അത്ര കംഫർട്ടബിൾ ആയില്ല. അതുകൊണ്ട് അവന് വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ ഒരുപാട് തളർന്നു പോയവൻ. അവൻ ഇത്രയും ദിവസം ഇത്രയും മണിക്കൂറൊക്കെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് കംഫർട്ടബിളായിട്ട് വീട്ടിൽ എത്താൻ നോക്കണം. അല്ലാതെ നമ്മൾ ബസ്സിലൊക്കെ പല പല വണ്ടി പിടിച്ച് പോകാതിരിക്കുക, ഒറ്റ വണ്ടി തന്നെ പിടിച്ച് ഒരു വണ്ടി തന്നെ എങ്ങനെയും പെട്ടെന്ന് എങ്ങനെ വീട്ടിൽ എത്താം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ നോക്കും. കാരണം നമ്മളല്ലാതെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ദൂരമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ ഒരു ചെറിയ സർജറി ആണെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കുറച്ച് വർക്ക് കൊടുത്തിട്ട് നമ്മൾ ഏറ്റവും പെട്ടെന്ന് വീട്ടിൽ എത്താൻ നോക്കുക. അതായിരിക്കും ഏറ്റവും സേഫായിട്ടുള്ള കാര്യം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, ബൈ.